1994 വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. വഞ്ചിയൂർ കോടതിയിലെ ക്ലർക്കായ ജോസും അഭിഭാഷകനായ ആന്റണി രാജുവും ചേർന്ന തൊണ്ടി മുതലിൽ കൃത്രിമത്വം കാണിച്ചുവെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടിച്ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. രണ്ടുപേർക്കുമെതിരെ 2006 തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2014 കേസ് നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിലേക്ക് മാറ്റി. 22 പ്രാവശ്യം കേസ് പരിഗണിച്ചുവെങ്കിലും ഇതേവരെ പ്രതികൾക്ക് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയോ വിചാരണയിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. നിർണായക കുറ്റപത്രത്തിന്റെയും അനുബന്ധ രേഖകളുടെയും പകർപ്പാണ് സി മലയാളം ന്യൂസിന് ലഭിച്ചത്. കേസിൽ 16 വർഷം മുമ്പ് ആന്റണി രാജുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും വിചാരണ വേഗത്തിലാക്കാൻ സർക്കാർ നടപടിയെടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. കേസിൽ വിചാരണ വേഗത്തിലാക്കാൻ പ്രോസിക്യൂഷനും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അടിവസ്ത്രത്തിൽ ഹാഷിഷുമായി സാൽവാദോർ സാർലി എന്ന ഓസ്ട്രേലിയൻ സ്വദേശിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത്. ഈ വിദേശിയെ കേസിൽ നിന്നും രക്ഷിക്കാനാണ് വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം കാണിക്കുന്നത്. അന്ന് ആന്റണി രാജുവിന്റെ സീനിയറായി അഭിഭാഷക സെലിൻ വിൽഫ്രഡാണ് വിദേശിക്കു വേണ്ടി കോടതിയിൽ ഹാജരായത്. മയക്കുമരുന്ന് കേസിൽ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും ഹാജരാകരുന്നിട്ടില്ല. ഞാനോ അഭിഭാഷകനോ ഹാജരാണെന്നാണ് നിയമം. ഞാനോ അഭിഭാഷകനോ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ പ്രതികരിക്കാനില്ല എന്ന് ആന്റണി രാജു പറഞ്ഞു. കേസിൽ അഭിഭാഷകൻ കൃത്യമായി ഹാജരായിട്ടുണ്ട്. വിചാരണ നടപടികൾ വൈകുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നും അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.